തൃക്കാക്കരയിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോൾ ഉമാ തോമസ് 10,000 കടന്നിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു വിജയത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് കരുതാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര വിജയമായി മാറാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ട്രെൻഡാണ് തുടക്കം മുതൽ. ആദ്യത്തെ 100 വോട്ട് എണ്ണുന്ന തുടക്കം മുതൽ തന്നെ ഇപ്പോൾ 10,000 കഴിഞ്ഞ് സ്റ്റഡിയാണ് നിൽക്കുമ്പോഴും സ്റ്റഡിയാണ് അതിനൊരു മാറ്റവുമില്ല. അടിക്കടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു UDF തരംഗം എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഉമാ തരംഗം ആണ് തൃക്കാക്കരയ്ക്ക് വന്നിരിക്കുന്നതെന്ന് നിശംസം പറയാം. കാരണം 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്. ഒന്ന്, സ്ത്രീകൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര. സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ വോട്ട് ഉമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. രണ്ടാമത്, ഈ ഒരു മുസ്ലിം പിന്നെ പോളറൈസേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു അനുകൂലമായ രീതിയിലുള്ള ഒരിത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ പറയാം. കാരണം പിന്നെ നമ്മുടെ ഈ അവസാനത്തെ ഒരു വ്യാജ വീഡിയോയുടെ ഇതിറങ്ങിയല്ലോ, അത് മുസ്ലിം ലീഗിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ മുസ്ലിം ലീഗിന് അതൊരു വലിയ ക്ഷീണമായി മാറി. അവർ രംഗത്തഴുത്തി, എല്ലാ നേതാക്കളും അവിടെ എത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു പട തന്നെ അവിടെ വന്നിട്ട് അവർ എല്ലാ മുസ്ലിം വീടുകളിലും കേന്ദ്രീകരിച്ച് അവിടെ SDP എന്നോ പോപ്പുലർ ഫ്രണ്ടെന്നോ ഒരു കാര്യവും നോക്കാതെ തന്നെ ഒരു മുസ്ലിം കൺസോർട്ടേഷൻ പിന്നെ UDFന് അനുകൂലമായി സംഭവിച്ചു. കാരണം അത് അവരുടെ ഒരു അഭിമാന പ്രശ്നമായി. കാരണം ഇതുവരെ മുസ്ലിം ലീഗിനെ കുറിച്ച് കേൾക്കാത്ത ഒരു അപഖ്യാതിയാണ് ഈ ഒരു അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു മുസ്ലിം ലീഗുകാരനെ കേന്ദ്രീകരിച്ച് വന്നപ്പോൾ. തീർച്ചയായിട്ടും ഇതിന് പകരം വീട്ടുക തന്നെ ചെയ്യണം എന്നൊരു ബോധം മുസ്ലിം ലീഗിനുണ്ടായി. അത് അവർ ഭംഗിയായി അവർ കളിച്ചു, ഗംഭീരമാക്കി. അങ്ങനെ ഈ രണ്ട് ഘടകങ്ങൾ ഉമ്മയ്ക്ക് അനുകൂലമായി എന്നാണ് BJP വിഷമ ഉദ്ദേശത്തിൽ വോട്ട് കിട്ടി. BJP കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. BJP പിന്നെ ഞാനും കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് ഞങ്ങളും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കേന്ദ്ര ഫണ്ടിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് അവരൊരാളിനെ നിർത്തി. പിന്നെ ആ ഫണ്ട് എത്ര വന്നു എന്നും ആ ഫണ്ട് ആരുടെയൊക്കെ കൈ പോയി എന്നും ഒന്നും നമുക്കറിയില്ല. 10 വോട്ട് ഒരു 1% കഴിഞ്ഞവണ കിട്ടിയതിനേക്കാൾ ഇവർക്ക് കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ വഴിപാട് പിന്നെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് അതിനകത്ത്. അതെ, ഇവർ 10% വർദ്ധനവ് ഉണ്ടാക്കിയിട്ട് കേന്ദ്ര നേതൃത്വത്തോട് പറയണം, എന്താ ഞങ്ങൾ 10% വോട്ട് കൂടിയിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അവർക്ക് ഉണ്ടാകണമായിരുന്നു. അതൊന്നും അവർ നടത്തിയിട്ടില്ല. കാരണം BJP പ്രവർത്തനത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാതെ പോകുന്ന ഒരു സംഗതി, 2020 വോട്ട് അവർ മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാം എന്ന് അവർ പിന്നെ ആം ആദ്മി പാർട്ടിയും 2020 നേതാക്കന്മാരും പറഞ്ഞു. പക്ഷേ 2020 വോട്ടും UDFന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതിനകത്ത് യാതൊരു സംശയം വേണ്ട. അങ്ങനെ എല്ലാ ഘടകങ്ങളും 3 ഘടകങ്ങൾ UDFന് അനുകൂലമായി വന്നിട്ടുണ്ട്. 2020 വനിതകളുടെ വോട്ട്, മുസ്ലിം വോട്ട്, ഇത് 3 ഉമ്മയ്ക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ച പോലെ ഒരു ഉമാ തരംഗമാണ് തൃക്കാക്കരയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. അത് അതൊരു വലിയ കൊടുങ്കാറ്റ് തന്നെയാണ്. ഏതായാലും നമുക്ക് നോക്കാം, ട്രെൻഡുകൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും പുതിയ റിസൾട്ടുകൾ വീണ്ടും മടങ്ങിയെത്താം. നമസ്കാരം.